മെഡ്ജുകൊറിയ ഇന്റർനാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ മാനിഫെസ്റ്റിന് ആരംഭമായി. 600,000 പരം യുവജനങ്ങളാണ് പരിശുദ്ധ മറിയത്തിലൂടെ ദൈവാനുഭവം സ്വീകരിക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ലോക യുവജന സമ്മേളനം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ക്രൈസ്തവ യുവജന സമ്മേളനമായ മ്ലാഡിഫെസ്റ്റിലൂടെ പുത്തനാനുഭവം യുവാക്കൾക്ക് പകർന്നു നൽകുവാൻ സന്നദ്ധയായി നിൽക്കുകയാണ് മെഡ്ജുകൊറി തീർത്ഥാടന കേന്ദ്രം. യൂറോപ്പിലെ സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗോറിയിൽ എല്ലാ വർഷവും നടക്കുന്ന യുവജനങ്ങളുടെ സംഗമമായ മ്ലാഡിഫെസ്റ്റിൽ ഈ വർഷവും പങ്കെടുക്കാൻ 50,000 യുവജനങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 1 ആരംഭിച്ച യുവജന സംഗമം ഓഗസ്റ്റ് 6 വരെ നീണ്ടു നിൽക്കും. പരിശുദ്ധ അമ്മയുടെ പ്രകടമായ സാന്നിധ്യം അനുഭവവേദ്യമാകുന്ന മെഡ്ജുഗോറിയുടെ മണ്ണിൽ നടക്കുന്ന ഈ വർഷത്തെ മ്ലാഡിഫെസ്റ്റ് ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന ദൈവവചനമാണ്. കോവിഡ് വ്യാപകമാകുന്നതിന് മുൻപ് 50,000 ആളുകളാണ് സംഗമത്തിൽ പങ്കെടുത്തതെന്നും എന്നാൽ ഇത്തവണ അതിൽ കൂടുതൽ ആളുകൾ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുമെന്നും സംഘാടകർ പറഞ്ഞു. 1989 ചരിത്രത്തിലെ ആദ്യത്തെ മ്ലാഡിഫെസ്റ്റ് നടക്കുന്നത്. ഈ വർഷത്തെ സംഗമത്തിന്റെ ഭാഗമായി വിശുദ്ധ കുർബാന അർപ്പണം, പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ദിവ്യകാരുണ്യ ആരാധന, സംഗീത വിരുന്ന് തുടങ്ങിയവ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും 1,000,000 മുകളിൽ തീർത്ഥാടകരാണ് മെഡ്ജുഗോറിയ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. 1981 പ്രദേശവാസികളായ 6 കുട്ടികൾക്ക് മാതാവ് ദർശനം നൽകിയത് മുതലാണ് യൂറോപ്യൻ രാജ്യമായ ബോസ്നിയയിലെ മെഡ്ജുഗോറിയയുടെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചത്. അവരിലൂടെ മനുഷ്യരാശിക്കായി പരിശുദ്ധ ദൈവമാതാവ് ഇന്നും സന്ദേശങ്ങൾ നൽകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. മെഡ്ജുഗോറിയയിലേക്കുള്ള തീർത്ഥാടനത്തിന് 2019 വത്തിക്കാൻ അനുവാദം നൽകിയിരുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന യുവജനങ്ങൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ ഈ വർഷവും വലിയ വിശ്വാസ സാക്ഷ്യമായി മാറുമെന്നാണ് മ്ലാഡിഫെസ്റ്റ് പ്രതീക്ഷ നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.